അതെ മാധവ് ഗാഡ്ഗിലിനെ ഇവിടെ ഉദ്ധരിച്ചല്ലോ മാധവ് ഗാഡ്ഗിനെ എതിരായിട്ടാണല്ലോ കേരളത്തിൽ വലിയ സമരം നടന്നത് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരായിട്ട് ആ സമരം നടന്നത് ഏറ്റവും കടുത്ത പരിസ്ഥിതി വാദിയായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ് മാധവ് ഗാഡ്ലി ആ ഗാഡ്ഗിലിന്റെ ലേഖനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഈ വന്യമൃഗങ്ങളുടെ അളവിൽ കവിഞ്ഞുള്ള വർദ്ധന എന്ന് പറയുന്നത് ജനവാസത്തിന് അപകടകരമായിട്ടുള്ള സാധനം ഈ വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നത് പതിനൊന്നേ ബാർ രണ്ട് വകുപ്പ് പ്രകാരം വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിച്ചു വിടുകയോ ചെയ്യാവുന്ന ഒരു വകുപ്പുണ്ട് അപ്പൊ ആ അർത്ഥം അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് വനനിയമം ഭേദഗതി ചെയ്യാനും നിൽക്കേണ്ട കാര്യമില്ല ഓൾറെഡി പ്രൊവിഷൻ ദ പ്രൊവിഷൻസ് ആ പ്രൊവിഷൻ എക്സിക്യൂട്ട് ചെയ്താൽ മതി ഇത് പറയുന്നോ ഗാഡ്ഗിലാണ് പറയുന്നത് കാരണം വെച്ചാൽ വന്യജീവികളുടെ എണ്ണം പരിസ്ഥിതിക്ക് ഈ പറയുന്ന വന്യജീവികളും വന്യമൃഗങ്ങളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു പരിധി വിട്ടുള്ള അതിൻ്റെ വർധന എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവന് ഭീഷണിയാവുകയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് അല്ലാതെ മറ്റു മാർഗമില്ല എന്നും അതിന് വയനാട്ടിൽ അടിയന്തിരമായ നടപടി വേണമെന്നും പറഞ്ഞത് ഈ അഭിമുഖത്തില് മാധവ് ഗാഡ്ഗിൽ ഗാഡ്ഗിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് പെറ്റുപെരുകുന്ന മൃഗങ്ങളെ ഭക്ഷണമാക്കാനുള്ള അനുവാദം ജനങ്ങൾക്ക് നൽകണം നൽകണം വില നൽകിയാണെങ്കിലും അവയുടെ മാംസം ജനങ്ങൾക്ക് കൈമാറണം ഇതൊരു പുതിയ മാർഗമായി കാണണം നിങ്ങൾ ഈ ദുബായിലും ഷാർജയിലും ഒക്കെ അവിടെ കടുവേനെയും പുലിനെയും ഒക്കെ വീട്ടിൽ വളർത്തുന്നുണ്ട് അവിടെ ദുബായിലുള്ള കടുവയാ അല്ലെ പുലി ദുബായി ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ വില കൊടുത്ത് വാങ്ങിട്ട് വന്നിട്ടുള്ളതാണ് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് നമ്മുടെ നരേന്ദ്രമോദി പോയിട്ട് ചീറ്റപ്പുലിനെ കൊണ്ടുവന്നു ഓർമ്മയുണ്ട് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നാലെണ്ണത് വില കൊടുത്തു കൊണ്ടുവരികയാണ് ഇതില്ലാത്ത രാജ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇതിന് പിടിച്ചു കൊടുത്താൽ മതി അവർ കൊണ്ടുപോയിക്കോളൂ ഇതിനെ സംബന്ധി ഇതൊന്നും ഇത് ഇതൊന്നും ചിന്തിക്കണം എന്നേ ഇത് നമ്മുടെ മനസ്സിലെന്താണ് നമ്മൾ ഭയങ്കര പ്രകൃതി സ്നേഹമൊക്കെ പറഞ്ഞു ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ച ഉദ്യോഗസ്ഥന്മാര് വരികയാണ് ഞാൻ ഒരു ഉദ്യോഗ ഒരു ഡി എഫ് ഒര് ഏരിയയിലേക്ക് വരുമ്പോൾ ആദ്യം തീരുമാനിക്കാൻ എന്താ അറിയോ അവിടെ ഞാൻ വന്നു എന്ന് തെളിയിക്കണം അതിനെന്താ ചെയ്യുക അവിടെയുള്ള പാവങ്ങളെ മുഴുവൻ പേടിപ്പിക്കും പന്നീനെ തൊട്ടാലുണ്ടല്ലോ എന്നിട്ട് ഇവരെ തന്നെ പറയും പ്രശ്നം എന്ന് പറയും നിങ്ങൾ ചെണ്ട പൊട്ടി ഓടിക്ക് നിങ്ങൾ പടക്കം പൊട്ടി ഓടിക്ക് ഇതെങ്ങാനും ഇത്രയും നാളും ചെയ്തിരുന്ന അവൻ അകത്താ ഒരയ്ക്ക് നേരെ പടക്കം പൊട്ടിച്ച് എറിഞ്ഞിട്ടുണ്ടല്ലോ അവൻ നാളെ അകത്താണ് ഈ പറഞ്ഞ ആനയെ അന്നേരം ജനവാസ കേന്ദ്രത്തിലാണെന്ന് പറയില്ല ഇവര് ഇവർ തന്നെ കേസെടുക്കും ഇവരിപ്പോൾ പറയും നിങ്ങൾ നിങ്ങളെ ഓടിച്ചോളൂ നിങ്ങളങ്ങ് ചെയ്തോളൂ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് നോക്കിക്കൂടെ ഇപ്പൊ ചോദിക്കും ഇതൊന്ന് ചെയ്തു നോക്കണം ഇത് ചെയ്തു നോക്കിയാൽ അവൻ അവനകത്ത് അവനറ്റി അന്നേരം ഈ പറയുന്ന മാധ്യമങ്ങൾ ഉണ്ടാവില്ല ഈ പറഞ്ഞ സർക്കാർ ഉണ്ടാവില്ല ഈ പറഞ്ഞ ആ പിന്നെ ഓയർ ഇട ആ കേസ് എടുത്ത് അവനെ കൊണ്ട് ജയിലിൽ ഇന്ദിര കുത്തിക്കൊന്ന ആനയെ അങ്ങനെ ഓടിക്കാൻ വേണ്ടിട്ടാണ് മനം വകുപ്പുകാരെ അവിടെ സാറേ ഇപ്പൊ നിങ്ങൾ ആനനെ കൊന്നതുകൊണ്ടാണ് ഈ ഇന്ദിര സോറി ഇന്ദിരനെ കൊന്നുകൊണ്ടാണ് ഇന്ദിരനെ കൊല്ലാതെ ഈ ആനക്കെതിരെ പടക്കം എറിയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നെങ്കിൽ ആ പടക്കമെറിയുന്ന പനുഷ്യനെന്ന് ജയിലിലായിരിക്കും എനിക്ക് നോക്കൂ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞൊരു അഭിപ്രായം ഇപ്പോഴും നിലനിൽക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു അവസരമായി ഉപയോഗിക്കണം നമ്മുടെ കയ്യിൽ വൈൽഡ് ലൈഫിൻ്റെ ഒരു ശേഖരമുണ്ട് ആ വൈൽഡ് ലൈഫിൻ്റെ ശേഖരം നമുക്ക് എങ്ങനെ ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കാം നേരത്തെ ഷാന്റോ അഗസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ആളുകൾക്ക് അവരുടെ വീടുകളിൽ കടുവയും പുലിയും വളർത്താം എന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കടുവകളാണ് അവിടെ ഉള്ളത് എന്ന് അവിടെ ഇല്ലല്ലോ അങ്ങനെ കടുവയും പുലിയൊന്നും ഒന്നും തന്നെയും പക്ഷേ നമുക്ക് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു സഫാരി ഇപ്പോൾ ആഫ്രിക്കയിലാണ് ഏറ്റവും വലിയ സഫാരികൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞാനൊരു മിനി സൂയുടെ ലൈസൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു ട്രസ്റ്റ് പ്രസിഡൻ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം എന്ന് പറയുന്ന കാഴ്ചപ്പാടൊക്കെ പോയി തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ നമ്മൾ വളരെ കുറഞ്ഞ സ്ഥലത്ത് മൃഗങ്ങളെ കൂട്ടിലിട്ട് വളർത്തുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ കണ്ടിട്ടുള്ള സൂ മുഴുവൻ അങ്ങനെയാണ് കൂട്ടിലിട്ട് വളർത്തുക ഇത് ഒരു സഫാരി മോഡലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മനുഷ്യൻ ക്യാപ്റ്റീവ് ആവുകയും മൃഗങ്ങൾ സൗര്യസഞ്ചാരം നടത്തുകയും ചെയ്യുന്ന രീതി അപ്പം ഇത് കുറച്ചധികം സ്ഥലം വേണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്ന് ഈ വൈൽഡ് ആനിമലിന് വേണ്ടിയിട്ടുള്ള ഈ ഇരകളായിട്ടുള്ള ഈ പറയുന്ന കാട്ടുപന്നി പോലുള്ളതിൻ്റെയും പോപ്പുലേഷൻ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു നമുക്ക് ഇത്തരം ഇരക ഇര ഇരകളെ സൃഷ്ടിക്കാനും സാധിക്കുമെന്നുള്ളത് കൊണ്ടും വൈൽഡ് ആനിമൽസ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ടും ഒരു ഒരു സഫാരിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഫാരിയോ ഇപ്പോൾ നമ്മൾ ആഫ്രിക്കയിലൊക്കെ കണ്ടിട്ടുള്ള സഫാരി എന്ന് പറയുന്നത് കിലോമീറ്ററുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ അത്രയും നീളമുള്ള സഫാരിയാണ് ആഫ്രിക്കയിലുള്ളത് നമ്മുടെ മലയോര മേഖലയിൽ ഇത്തരത്തിൽ നീളത്തിൽ ഒരു ഒരു സഫാരി ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗമായി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുക ഈ റിസോർട്ടുകൾ വളർത്തിയെടുക്കാൻ സാധിക്കും ഹോട്ടലുകൾ വളർത്തിയെടുക്കാൻ സാധിക്കും ടൂറിസ്റ്റ് ഡെറ്റ ഡെസ്റ്റിനേഷനാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും കുട്ടികൾക്ക് നല്ല രീതിയിൽ അവബോധം കൊടുക്കാൻ സാധിക്കും മുമ്പൊക്കെ നമ്മൾ സൂ എന്ന് പറയുന്നത് നമ്മൾ ഈ വൈൽഡ് ലൈഫിനെ നമ്മൾ നേരിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആ കൂട്ടിൽ എണ്ണി കാണിക്കുക എന്നുള്ളതാണെങ്കിൽ ഇന്ന് അതൊരു ട്രാവലിലൂടെയാണ് സാധിക്കുക ആ ട്രാവൽ സാധ്യമാവുന്ന രീതിയിലുള്ള സഫാരി ഒന്നോ ഒന്നിലധികം സഫാരിയോ മലയോര മേഖലകളിൽ ഉണ്ടാക്കാൻ അത് ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റായി തന്നെ വരികയാണ് എങ്കിൽ സ്റ്റേറ്റിനും സെൻടറിനും യോജിച്ച് അതിൽ പ്രവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഈ പറയും ഇന്നിപ്പോൾ ഒരു സൂ വേണമെങ്കിൽ സൂവിൻ്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി വേണം ഏറ്റവും ഒടുവിലുള്ള ഉത്തരവ് അനുസരിച്ച് വെറും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് മാത്രം പോരാ സുപ്രീം കോടതിയുടെ അനുമതി വേണം അപ്പോൾ അതിന് സാധിക്കുന്ന വിധത്തിലുള്ള കേന്ദ്ര സംസ്ഥാന ഇടപെടൽ സാധിക്കണം പിന്നെ അതൊന്നും പ്രശ്നപരിഹാരാഥലൊന്നുമല്ല കേട്ടോ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ വിഷയം ഒറ്റ ഒറ്റോട് പറയാം ഈ കേന്ദ്രമന്ത്രി വന്നിട്ട് വയനാട്ടിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ വെടിവെക്കാൻ ഉത്തരവുണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു രണ്ട് അല്ല അതല്ല അങ്ങനെ നിയമമുണ്ട് പക്ഷെ ഞാൻ ഈ സമയം വരെ കേന്ദ്രത്തിന് പോലൊരു ഒരു കേന്ദ്രമന്ത്രി അവിടുത്തെ അവസ്ഥ വന്ന് കണ്ടിട്ട് പോയതാണ് അവർക്ക് പോലും ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ കേരള സർക്കാരിനെ കൂടെ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് മന്ത്രി വന്നപ്പോൾ നമ്മുടെ മന്ത്രി പോയി കണ്ടില്ലാന്നെ The Editors.